അപ്പൊ അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഏകദേശം ഒരു വർഷത്തോളം കാത്തിരിപ്പിന് ശേഷം അങ്ങനെ ബീച്ചിന്റെ ഷൂട്ടിംഗ് ഫുള്ളായിട്ട് നല്ല കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് സൺ പിക്ചേഴ്സിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റും അതിന് പറഞ്ഞൊരു പിക്ക് ഷൂട്ടിംഗ് സ്പോട്ട് പിക്കുമാണ് തന്നത്, ഭയങ്കര ഹൈ ക്വാളിറ്റി ആയ ഷൂട്ടിംഗ് സ്പോട്ട് പിക്കും കൂടിയാണ് സൺ പിക്ചേഴ്സ് നമുക്ക് വേണ്ടി തന്നത്. എന്നാലും അപ്ഡേറ്റ് ഇത്രയും കാര്യം ഇല്ലാത്തതിന് ഇപ്പോൾ റെഗുലറായി വരുന്ന അപ്ഡേറ്റ്സ് ഒക്കെ നമുക്കെല്ലാം സന്തോഷിക്കാൻ പറ്റിയ അപ്ഡേറ്റ്സ് ആണ് വരുന്നത്. അപ്പൊ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണ്, എപ്പോഴാണ് സൺ പിക്ചേഴ്സ് തരിക എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ ആണ്, തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പൊ സൺ പിക്ചേഴ്സ് നമുക്ക് എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്, എപ്പോഴൊക്കെയാണ് നമുക്ക് അപ്ഡേറ്റിന് കൃത്യമായി തരിക. അപ്പൊ റെഗുലറായിട്ട് വന്നാൽ നമ്മുടെ പൂജാറിൻ്റെ ഷൂട്ടിംഗ് കൂടെ ആപ്പിളാകുന്ന ഒരു വീഡിയോ വന്നു, ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞു എന്നുള്ള തളപത്തിനും കാരണം ഫോട്ടോ കൂടി വന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് അപ്ഡേറ്റ് എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ നിന്ന് ബെല്ലൊക്കെ നമ്മൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിലും വാങ്ങാൻ ശ്രമിക്കുക. കാരണം ഒരു തളപതി അപ്ഡേറ്റ്സ് ചാനലാണെങ്കിൽ തളപതി പറ്റിയുള്ള ഏതെങ്കിലും എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സും ഈ ചാനൽ ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്ന ബെല്ലൊക്കെ നമ്മൾ ചെയ്യാൻ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോ ലഭ്യമാക്കാൻ ശ്രമിക്കും. അപ്പോൾ ഇപ്പോഴാണ് സൺ പിക്ചേഴ്സ് നമ്മൾ ബീച്ചിൻ്റെ അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് തരാനാണെങ്കിൽ നിങ്ങൾ ഷൂട്ടിംഗ് സ്പോട്ട് പിക്കുകളൊക്കെ ഷെയർ ചെയ്ത് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സ് ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ബീച്ചിൻ്റെ ഷൂട്ടിംഗ് ഉണ്ട് ഫുള്ളി ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട്, ഇനി നമുക്ക് അപ്ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ പഠിക്കാനില്ല. ഇനി അവർക്ക് എപ്പോഴാണ് നമുക്ക് അപ്ഡേറ്റ്സ് തരാം ഏതെങ്കിലും ബീച്ചിന് മിക്സ് ആക്കിയിട്ടുവാണെങ്കിൽ അപ്ഡേറ്റ്സ് തരാം. കാരണം രണ്ടിനി ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്, അവർ പഠിക്കാനില്ല. എപ്പോഴാണെങ്കിൽ അപ്ഡേറ്റ്സ് കാണാനുള്ള ശേഷം ഷൂട്ടിംഗ് തീരാത്തതുകൊണ്ടെങ്കിൽ നമ്മുടെ ഇത്രയും ഡിലേ അപ്ഡേറ്റ്സും കാണാനുള്ള കാരണം അവിടെ എടുക്കുന്നതിന് ഇപ്പോൾ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്, ബീച്ചിന് അപ്ഡേറ്റ് ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബീച്ചിന് ഷൂട്ടിംഗ് സ്പോട്ട് പറഞ്ഞാൽ ഷൂട്ടിംഗ് ഒരു ആപ്പിന് മാത്രമാണ് അപ്ഡേറ്റ്സ് ആണ്. അപ്പോൾ ഇനി ബീച്ചിൻ്റെ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തായിരിക്കുന്നതാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞാൽ ബീച്ചിൻ്റെ ഫസ്റ്റ് സിംഗിൾ ആയിരിക്കില്ല, കൂടുതലും ബീച്ചിൻ്റെ എതിർക്കുന്നതിനെ കാണിച്ച് കൊടുത്താൽ റിലീസ് അനൗൺസ്മെൻറ്റ് വീഡിയോ ആയി കൂടുതലും വരാനുള്ള ചാൻസ്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, കാരണം ഫസ്റ്റ് സിംഗിൾ ചാൻസ് കുറവാണ്. ഫസ്റ്റ് സിംഗിൾ വരികയാണെങ്കിൽ അടിപൊളി ആയിരിക്കും. സൺപിച്ചസ് കരുണ കാട്ടിയ നമുക്ക് ബീച്ചിൻ്റെ ഫസ്റ്റ് സിംഗിൾ വിടുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ആഘോഷം തന്നെ ആയിരിക്കാൻ പറയാം. എന്നാൽ കൂടുതൽ ചാൻസ് എന്ന് പറയുന്നത് റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോയ്ക്കാണ്. എതിർക്കുന്നതിന് വിട്ട പോലെ തന്നെ നമുക്കും റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് വീഡിയോ ആയിരിക്കും, കൂടാതെ ഒരു പോസ്റ്ററും വരുന്നതായിരിക്കും. കുറച്ച് ബീച്ചിന് മുകളിൽ കുറച്ച് വീഡിയോ ക്ലിപ്സ് കൊടുത്ത് 30-40 സെക്കൻഡ് 25 സെക്കൻഡോളം ഒരു വീഡിയോ വരുന്നതെങ്കിൽ റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ്. എപ്പോഴാണ് റിലീസ് നമുക്ക് അറിയണ്ടായി, ഇതുവരെ റിലീസ് എപ്പോഴാണ് നമുക്ക് ഡേറ്റ് പോലും ഒന്നും അറിയത്തില്ല. ഏപ്രിലാണോ മെയ് ആണോ ജൂൺ ആണോ ഒന്നും നമുക്ക് കൃത്യമായി അറിയത്തില്ല. സമ്മർ ഏപ്രിൽ മാത്രം നമുക്ക് റൂമേഴ്സ് പരമായും ഫാക്കേഴ്സ് പരമായുള്ള അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ ഡേറ്റ് നമുക്ക് കൃത്യമായി അറിയില്ല. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഡേറ്റ് അവർ ഫിക്സ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ അല്ലെങ്കിൽ ജൂൺ ആ ഡേറ്റിലൊക്കെ വീഡിയോ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് സിനിമ ബീസ്റ്റാണ്, അതുകൊണ്ട് അതിൻ്റെ പ്രൊമോഷനുകളിലൊക്കെ ഹൈ ലെവലിൽ തന്നെയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ബീസിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി തളപത്തി 66 സിനിമ അപ്ഡേറ്റ് എവിടെയെന്ന് വെച്ച് ചോദിച്ചാൽ ഇതുവരെ ഒരു അപ്ഡേറ്റുകളും പുറത്തു വിടുന്നില്ല, എന്താണെന്നറിയില്ല. ഇനിയും കാസ്റ്റ് അനൗൺസ്മെൻറ്റ് തിരഞ്ഞെടുക്കാത്തതുകൊണ്ട് തോന്നുന്നു, അതുകൊണ്ടെങ്കിൽ അപ്ഡേറ്റ്സിനാണ് പുറത്തു വിടാണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ബീച്ചിൻ്റെ പുറത്ത് റിലീസ് ചെയ്ത അനൗൺസ്മെൻറ്റ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം, ഒന്നുകിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളേക്കും സൺ പിക്ചേഴ്സ് ഒഫീഷ്യലായിട്ട് പോസ്റ്റർ വിടും. മറ്റന്നാൾ 12 മണിക്ക് അല്ലെങ്കിൽ 11 മണിക്ക് അല്ലെങ്കിൽ 16 മണിക്ക് ഒരു അപ്ഡേറ്റ് ഉണ്ട് കൊണ്ട് ഒരു പുറത്തു വിടുന്നതായി. ആ അപ്ഡേറ്റ് നോക്കുമ്പോൾ റിലീസ് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ വസ്തുങ്ങളിൽ എങ്ങനെയൊക്കെ ഒരു അപ്ഡേറ്റ് അങ്ങ് പുറത്തു വിടാൻ ചാൻസ് ഒരുപാട് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യണിക്കാണ് ബീച്ചിൻ്റെ ഷൂട്ടിംഗ് ഫുള്ളായിട്ട് പ്രാപ്തായിരുന്നാൽ അഭിപ്രായം അതിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ബീച്ചിൻ്റെ അപ്ഡേറ്റ്സ് കൊണ്ട് എത്ര പേർ കാത്തുന്നവർ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഒന്നില്ലെങ്കിൽ വസ്തുങ്ങൾ ഒന്നിൽ റിലീസ് ചെയ്തിട്ട് അനൗൺസ്മെൻറ്റ് രണ്ട് കാലത്ത് ഞങ്ങൾ കണ്ടു വരുന്നതായിരിക്കും. വെയിറ്റ് നിങ്ങൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന ഒരു കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എന്തായാലും നമ്മൾ സന്തോഷം പറഞ്ഞു വരാനുള്ളൂ. ബീച്ചിൻ്റെ അപ്ഡേറ്റ്സും കാലിലൊക്കെ അതിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പ്രൊമോഷൻസ് ഒക്കെ അവരെന്നെ എതിർക്കുകൊണ്ട് റിലീസിന് ശേഷം പിന്നെ ഹൈ ആയ ലെവൽ പ്രൊമോഷനിലേക്ക് നമുക്ക് കൂടുതൽ വരാം. ഇനി രണ്ട് മിക്സഡായി കൊടുത്താലും അവർക്ക് പറ്റണമൊന്നുമില്ല. സാറിന് രണ്ടിൻ്റെ ഷൂട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസ് അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ഉള്ളവർ വീഡിയോ ഷെയർ ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ബെല്ലേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻ വഴി വീഡിയോയിൽ പങ്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാൻ മനസ്സിലാക്കും. ബൈ.